നിരാലംബരും അശരണരുമായ ആളുകൾക്ക് പ്രതീക്ഷയുടെ പുതു വെളിച്ചമായി മാറാൻ എടക്കര ആസ്ഥാനമായി രൂപവൽക്കരിച്ച ഡ്രോപ്സ് ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. വൈകിട്ട് 4 എടക്കര പ്രസ്റ്റീജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ അജ്ഫാൻ ഗ്രൂപ്പ് ചെയർമാൻ നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്യും. മേഖലയിലെ എടക്കര, ചുങ്കത്ര, മൂത്തേടം, പോത്തുകൾ, വഴിക്കടവ് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ നിർധനരായ ആളുകളുടെ ക്ഷേമം ലക്ഷ്യമാക്കിയായിരിക്കും സൊസൈറ്റി പ്രവർത്തിക്കുക. പ്രതിമാസം 100 രൂപ മുതൽ മുകളിലേക്ക് എത്രയും സംഭാവന ചെയ്യാൻ കഴിയുന്ന മനുഷ്യസ്നേഹികളായ ആളുകളെ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചായിരിക്കും സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഒരു സ്ഥിര ഫണ്ട് കണ്ടെത്തുക. ആദ്യഘട്ടത്തിൽ ഭവന നിർമ്മാണത്തിന് ഊന്നൽ നൽകുന്ന സൊസൈറ്റി പിന്നീട് ചികിത്സാ, വിദ്യാഭ്യാസ സഹായം, തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കൽ, വയോജന സംരക്ഷണം, അനാഥ അഗതി സംരക്ഷണം എന്നിങ്ങനെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ലക്ഷ്യമിടുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എടക്കര, ചുങ്കത്തറ, മുത്തേടം, പൂത്തുകല്ല്, വഴിക്കടവ് ഈ പഞ്ചായത്തുകളിൽ കൂട്ടി യോജിപ്പിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാർ കൂടി ഒരാശയം ഉണ്ടായി. ഡ്രോപ്സ് ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ സൊസൈറ്റി എന്ന ഒരു സൊസൈറ്റി രൂപീകരിച്ച് അതിൽ ഓരോരുത്തരും മാസം തോറും എന്നല്ല ദിവസം തോറും ഏത് രീതിയിലാണെങ്കിലും ആ ഡ്രോപ്സിലേക്ക് ഓരോ എമൗണ്ട് ദിവസം രാവിലെ ഗൂഗിൾ പേയോ സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ ഫണ്ട് സ്വരൂപിച്ച് അത് കളക്ട് ചെയ്ത് ഈ എടക്കര ഈ 5 പ്രദേശങ്ങളിൽ വരുന്ന ഭവനരഹിതരായ ആൾക്കാർക്ക് ഭവനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പദ്ധതി ആണ് ഇതിൻ്റെ ഒരു ഡ്രോപ്സ് ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സംഘടന ഉദ്ദേശിക്കുന്നത്. അതിൽ രോഗികളായ പിന്നെ ആൾക്കാരെ, കിഡ്നി രോഗികൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന ഏതൊക്കെ വിഷയങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഡ്രോപ്സ് ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മൾ പുറത്തുനിന്ന് നമ്മൾക്ക് വലിയൊരു ഒരു പിന്നെ ഫണ്ട് വരുന്ന രീതിയിൽ നമ്മളെ ഈ അടുത്ത പ്രദേശത്ത് ഏറ്റവും നല്ലൊരു ഒരു സൊസൈറ്റി ആയിട്ട് മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മളെല്ലാവരും. 3 മാസം മുമ്പ് ഇതിൻ്റെ വർക്ക് തുടങ്ങി, 2 കൊല്ലം മുമ്പേ ഇതിൻ്റെ ഒരു ആശയം വന്നു, അത് കുറച്ച് സ്റ്റോപ്പായി. അതിന് ശേഷം ഇപ്പോൾ ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ട് നാളെ 12-ാം തീയതി ബുധനാഴ്ച 4 മണിക്ക് നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞ അജ്ഫാൻ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, നമ്മുടെ ബഹുമാനപ്പെട്ട ആരാധനായ PV അൻവറിൻ്റെ പിന്നെ സാന്നിധ്യം, ഡ്രോപ്സ് ചെയർമാൻ കാരാടൻ സുലൈമാൻ, വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം ചങ്കരത്ത്, ട്രഷറർ ഇ അഷ്റഫ്, കോർഡിനേറ്റിംഗ് സെക്രട്ടറി പ്രിയ ജോർജ്, മറ്റു ഭാരവാഹികളായ നജീബ് കളപ്പാടൻ, ഇ അബ്ദുൾ റസാഖ്, TT നാസർ, VP ഷൗക്കത്ത്, സി അലി അഷ്റഫ്, സറീന മുഹമ്മദ് അലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ എടക്കര. ആർക്കും സുരക്ഷിതത്തോടെ ഉപയോഗിക്കാൻ കഴിയുന്ന മെൻസ്ട്രൽ കപ്പ്, 100% ഹൈജീനിക്കും എക്കോ ഫ്രണ്ട്ലിയും. മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ മെറ്റീരിയൽ ആയതിനാൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. സാധാരണ പാഡുകളേക്കാൾ കൂടുതൽ സമയം ഉപയോഗിക്കാം. സ്മാൾ, മീഡിയം, ലാർജ് എന്നിങ്ങനെ 3 സൈസിൽ ലഭ്യമാണ്. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.